സുവിശേഷം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവൻ്റെ വാക്കുകേട്ട പലരും ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്! ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാരും ഇവിടെ നമ്മോട് കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിലിടറി. യേശു അവരോട് പറഞ്ഞു, സ്വന്തം ദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല. ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്താനല്ലാതെ മറ്റ് അത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസ രാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതി. മറ്റുള്ളവർ നമ്മളുടെ പ്രതീക്ഷകൾക്കും പരിധികൾക്കും ഉപരിയായി വളരുമ്പോഴെല്ലാം അവർ നമുക്ക് വെല്ലുവിളികളാകുന്നുണ്ടോ? ഇത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. യേശു സ്വദേശവാസികളുടെ പ്രതീക്ഷകൾക്കും പരിധികൾക്കും അപ്പുറം വളർന്നപ്പോൾ യേശുവിനെ അംഗീകരിക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. നമ്മുടെ തെറ്റായ ധാരണകളും വിശ്വാസ പ്രമാണങ്ങളും മാറ്റിവെച്ചാൽ മാത്രമേ നമ്മുടെ കണ്ണുകൾക്ക് മുൻപിലെ രക്ഷ ബോധ്യപ്പെടുവാൻ കഴിയുകയുള്ളൂ. മരപ്പണിക്കാരൻ്റെ മകനെന്ന് യേശുവിനെ കളിയാക്കുന്നവരുണ്ട്. ഇവന് ഇത്രയും വലിയ അധികാരം എവിടെ നിന്ന് കിട്ടിയെന്ന് സംശയത്തോടുകൂടി യേശുവിനെ നോക്കുന്നവരുണ്ട്. ഇവിടെയാണ് യേശുനാഥൻ പറയുന്നത്, അവരുടെ അവിശ്വാസത്തെക്കുറിച്ച് യേശുവും വിസ്മയിച്ചു പോകുന്നുണ്ട്. ഏതാനും ചെറിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവിടെ നിന്ന് സന്തോഷത്തോടു കൂടെയല്ല യേശുനാഥൻ മടങ്ങിപ്പോകുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവസ്നേഹവും ദൈവപ്രമാണങ്ങളും അനുസരിച്ച് മറ്റുള്ളവരുടെ ഉയർച്ചയിൽ വേദനിക്കാതെ സന്തോഷിക്കുവാനുള്ള ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.